ഹലോ, നമസ്കാരം. സൈലം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അല്ലേ? തെരഞ്ഞെടുപ്പുമായിട്ടനുബന്ധിച്ച് നമ്മുടെ പി എസ് സി പരീക്ഷകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ നമുക്ക് മെയ് ജൂൺ മാസങ്ങളിലേക്ക് മാറ്റി, സി പി ഒ ഡബ്ല്യു സി പി ഒ പരീക്ഷ അതേപോലെ ജൂൺ മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പരീക്ഷ മാറ്റി വെച്ച് കൂടുതൽ സമയങ്ങൾ കിട്ടും എന്ന് കരുതി മടി പിടിച്ചിരിക്കരുത്. നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത് ഈ പി എസ് സി പരീക്ഷ തെരഞ്ഞെടുപ്പുമായിട്ടനുബന്ധിച്ച് മാറ്റി വെച്ചു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരാനല്ല, പകരം നമ്മുടെ പി എസ് സി നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നല്ല ചോദ്യങ്ങൾ ഞാൻ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ എന്താ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടുമാണ്. ഓക്കെ, അപ്പോൾ നോക്ക്, നമുക്ക് ഈ ഒരു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ 18-ാമത്തെ ലോക്സഭയിലേക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അത് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതിന് മുമ്പ് നമുക്ക് അതുമായിട്ട് അനുബന്ധിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ലോക്സഭ എന്ന് പറയുന്നത് 17-ാമത്തെ ലോക്സഭയാണ്. ഇനിയിപ്പോൾ ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 18-ാമത്തെ ലോക്സഭയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എന്താണ് ഒരു ഇലക്ട്രൽ മൂവ്മെൻ്റ് ആണ് നമ്മുടെ രാജ്യത്ത് ഈ വരുന്ന ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെയുള്ള ആ ഒരു സമയത്ത് നടക്കാൻ പോകുന്നത്. 44 ദിവസം കൊണ്ട് നടക്കാനായിട്ട് പോകുന്നത്. 7 ഘട്ടമായിട്ടാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത്. ജൂൺ 4 റിസൾട്ട് വരികയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2024 വേൾഡ് എക്കണോമിക് ഫോറം വിശേഷിപ്പിച്ചത് ദ ഹിസ്റ്റോറിക്കൽ ഇയർ ഓഫ് ഇലക്ഷൻസ് എന്നാണ് വിളിച്ചത്. അതായത് നമ്മുടെ ലോകത്തിലെ 50 രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന 2024. അതുകൊണ്ട് വേൾഡ് ഇക്കണോമിക് ഫോറം നമ്മുടെ 2024 വിളിച്ചിട്ടാണ് ഹിസ്റ്റോറിക്കൽ ഇയർ ഓഫ് ഇലക്ഷൻസ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ആ ഒരു ഇലക്ട്രൽ ലിസ്റ്റിൽ ഉള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 96.8 കോടി ജനങ്ങളാണ്. അതിൽ തന്നെ 49.7 കോടി പുരുഷന്മാരും 47.1 കോടി നമ്മുടെ വനിതകളുമാണ്. 1.8 കോടി പുതിയ വോട്ടേഴ്സുമുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ പാർട്ട് നമ്പർ 15 തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത്. അത് തന്നെ നമുക്ക് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുന്ന ഭാഗം ഏതാണ്? ഭാഗം നമ്പർ 15. ആർട്ടിക്കിൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തത്? അതും ചോദിച്ചിട്ടുള്ളതാണ്. ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏതാണ്? അത് നമ്മൾ പഠിച്ചിരിക്കണം. അതും ഒരു ചോദ്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 4 ടൈപ്പ് തെരഞ്ഞെടുപ്പുകളാണ് നടത്തുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇങ്ങനെ 4 ടൈപ്പ് തെരഞ്ഞെടുപ്പുകളാണ് നടത്തുന്നത്. ഓക്കെ, ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ നമ്പർ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വട്ടം പി എസ് റിപ്പീറ്റ് ആയി ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951-52 വർഷത്തിലാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നമ്മുടെ 1951 ഒക്ടോബർ മാസം മുതൽ 1952 ഫെബ്രുവരി മാസം വരെ അത് എന്ത് ചെയ്തിട്ടുണ്ട്? അത് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 മാസക്കാലത്തോളം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പായിരുന്നു നമ്മുടെ ആദ്യത്തെ ലോക്സഭയുടെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു. അതും എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും ദൈർഘ്യമേറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഓക്കെ, നമ്മുടെ ഇപ്രാവശ്യത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതേപോലൊരു റെക്കോർഡുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന 2-ാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഈ 2024 18-ാമത്തെ ലോക്സഭയിലേക്ക് നടക്കാൻ പോകുന്നത്. 44 ദിവസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പ്. അതായത് 44 ദിവസം എന്തേലും മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു തെരഞ്ഞെടുപ്പ് സമയമായിട്ട് വരും കേട്ടോ. ഏപ്രിൽ 19 മുതൽ ഈ പറഞ്ഞ ജൂൺ 1 വരെയാണ് തെരഞ്ഞെടുപ്പ് ടൈം വരുന്നത്. ജൂൺ 4 ഇതിൻ്റെ റിസൾട്ട് പ്രഖ്യാപനം. മൊത്തം 44 ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു നിയമം നമുക്കുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951. റെപ്രസെൻറ്റേഷൻ പീപ്പിൾസ് ആക്ട് 1951 പ്രകാരമാണ് തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നത്. അതും നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മത്സരിക്കുന്ന മത്സരാർത്ഥികളുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടും ഒരു റെക്കോർഡുകൾ 1-2 ഉണ്ട്. അതുകൂടെ നമുക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ
ഏകദേശം 8054 മത്സരാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു റെക്കോർഡാണ്. ഇത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണല്ലോ. നമ്മുടെ 2019 തെരഞ്ഞെടുപ്പിൽ 673 രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു റെക്കോർഡാണ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച തെരഞ്ഞെടുപ്പ് ഏതാണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അതേസമയം നമുക്ക് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ മത്സരിച്ച തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. 13,952 മത്സരാർത്ഥികൾ അന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ഏറ്റവും കുറവ് മത്സരാർത്ഥികൾ മത്സരിച്ച തെരഞ്ഞെടുപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1957 ആയിരുന്നു. അന്ന് മത്സരിച്ച മത്സരാർത്ഥികളുടെ എണ്ണം 1519 ആയിരുന്നു. ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരാർത്ഥി ജയിച്ചതായിട്ട് നമ്മൾ പറയുന്നതിന് വേണ്ടി നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നമ്മൾ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ആരാണോ അവരെ നമ്മൾ എന്ത് ചെയ്തു, വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയെന്നുള്ളതാണ്. നോക്ക്, 1951-52 സമയത്തൊക്കെ, ആ ഒരു സമയത്തൊക്കെ നമുക്ക് വോട്ട് ചെയ്യാനുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. ഓക്കെ, പക്ഷെ അതിനുശേഷം നമ്മുടെ രാജീവ് ഗാന്ധി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 1988 ഒരു 61-ാമത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. ഈ 61-ാം ഭരണഘടനാ ഭേദഗതി നമ്മൾ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയാണ്? 18 വയസ്സാണ് വോട്ട് ചെയ്യാനുള്ള പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, ഈ 61-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1989 നിലവിൽ വന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 18 വയസ്സിനും അതിന് മുകളിലേക്കും പ്രായമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാവുന്നതാണ് അല്ലേ. നമ്മുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ ലീഗൽ റൈറ്റ് ആണോ എന്ന് നമ്മുടെ PSC നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ലീഗൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ നമ്പർ 326 അതിനെക്കുറിച്ച് പറയുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അത് ഇന്ത്യയിൽ 18 വയസ്സിനും അതിന് മുകളിലേക്കും പ്രായമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാവുന്നതാണ്, വോട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കട്ടെ, വോട്ട് ചെയ്യാനുള്ള മിനിമം പ്രായം എത്രയാണ്? 18 വയസ്സെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതേപോലെ ഓരോ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിനിമം പ്രായം നമുക്കുണ്ട്. അതുകൂടെ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനാണ് എന്നുണ്ടെങ്കിൽ 21 വയസ്സാണ് നമുക്ക് മിനിമം നമുക്ക് വേണ്ടത്. അതേസമയം ലോക്സഭയിലേക്കോ സംസ്ഥാന നിയമസഭയിലേക്കോ മത്സരിക്കാനാണ് എന്നുണ്ടെങ്കിൽ 25 വയസ്സാണ് നമുക്ക് വേണ്ടത്. രാജ്യസഭയിലേക്ക് മത്സരിക്കാനാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് 30 വയസ്സാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി അതേസമയം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണെങ്കിൽ അവിടെ നമുക്ക് 35 വയസ്സുമാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം നമുക്ക് PSC റിപ്പീറ്റ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മൾ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നും സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നൊക്കെ നമ്മൾ രണ്ടായിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിനുള്ളൊരു ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതും നമ്മളെ EVMനെ കുറിച്ചും VVPAT കുറിച്ചും ഒക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.